ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന കുമ്പക്കൂട്ട് ബീഫാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഇറച്ചി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരട്ടി വെച്ചു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അങ്ങനെ പേസ്റ്റ് ആക്കണ്ട നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഇത് ആ ബീഫിലേക്ക് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക അതായത് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത ബീഫാണ് അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക ഒരു നാലോ അഞ്ച് വീസിൽ വരുന്നവരെ നല്ലതുപോലെ വേവിച്ചെടുക്കുക ആ വേവിച്ചെടുത്ത ബീഫിൽ നിന്നും ഞാനിപ്പോൾ ഒരു കിലോ ബീഫാണ് വേവിച്ചത് കേട്ടോ അതിൽ നിന്ന് അര കിലോ ആണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അപ്പം കിലോ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട് ആ ഈ ബീഫ് വെന്ത വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അത് മാറ്റി വെക്കുക അപ്പോൾ ബീഫ് റെഡിയാക്കാനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഈ ബീഫ് വെള്ളമില്ലാതെ നമ്മൾ ഉറ്റിയെടുത്ത ബീഫ് അതിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ ആ എണ്ണ വറ്റിപ്പോകത്തും ഇല്ല കേട്ടോ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക അതായത് വെന്ത ബീഫാണ് അപ്പോൾ ഒരുപാട് വേണ്ട പെട്ടെന്നൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പം അതേ നമ്മൾ ഫ്രൈ ആക്കിയിട്ടുണ്ട് അത് അതിൽ നിന്നും കോരി പാത്രത്തിലേക്ക് ആക്കുകയാണ് കേട്ടോ അതായത് ഒരുപാട് ഫ്രൈ ആവണ്ട അപ്പോൾ എണ്ണ കുറച്ച് ബാക്കിയുണ്ടാവും അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാം ഫ്രൈ ആക്കിയ ബീഫ് ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ സവോള ഇട്ട് കൊടുക്കുകയാണ് രണ്ട് വലിയ സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതായത് അര കിലോ ബീഫിനാണ് രണ്ട് വലിയ സവോള നന്നായിട്ട് വഴറ്റി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായി സവോള വഴറ്റിയതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക ഇതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതേ നല്ലപോലെ വഴറ്റി പച്ചവണം മാറിയപ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തക്കാളി മതി ചെറിയൊരു തക്കാളി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇപ്പം തക്കാളി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ ഇറച്ചി വേവിച്ച വെള്ളം അതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ഉണ്ടോ ഒരുപാട് വേണ്ട കുറച്ച് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് നന്നായി തിളച്ച് വരുമ്പോഴേക്കിനാണ് ബീഫ് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ആ അരപ്പും എല്ലാം നന്നായിട്ട് യോജിച്ച് പിടിച്ച് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ വറുത്ത് വെച്ച ബീഫ് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല കറുപ്പ് നിറത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കുക നല്ല രീതിയിൽ അതെല്ലാം കൂടെ യോജിപ്പിക്കുക ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഇത് യോജിപ്പിച്ചു കൊടുക്കണം അപ്പോൾ എല്ലാം കൂടെ ഒന്ന് സെറ്റായി വന്നു കഴിയുമ്പോഴേക്കാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാൻ പോണത് ദൈപ്പം ബീഫും ആ തക്കാളിയും സവോളയും എല്ലാം കൂടെ മസാല എല്ലാം കൂടെ പിടിച്ച് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട സംഭവം ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കൂടാണ്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കശുവണ്ടി പാലിൽ അരച്ചത് അതായത് തേങ്ങാപ്പാലിൽ അരച്ച കശുവണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കശുവണ്ടി തേങ്ങാപ്പാലിൽ അരയ്ക്കുക തേങ്ങാപ്പാലും കശുവണ്ടിയും വേറെ വേറെ ചേർക്കേണ്ട തേങ്ങാപ്പാലിൽ കശുവണ്ടി അരച്ചെടുക്കുക അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക എല്ലാം കൂടി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുകയും സ്റ്റൗ ഓഫ് ചെയ്യുകയും ചെയ്യുകയാണ് വേണ്ടത് ഇനി അതായത് ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇനിയിട്ട് തിളപ്പിക്കാൻ പാടില്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു സ്റ്റൗ ഓഫ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി കുമ്പക്കൂട്ട് ബീഫ് റെഡി ആയിട്ടുണ്ട് ഇത് അടിപൊളിയാണ് എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ താങ്ക് യു ടീയേഴ്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ